നമസ്കാരം, ന്യൂസ് റൂം ലൈവിലേക്ക് സ്വാഗതം. ആദ്യം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ. ആലപ്പുഴ കാപ്പിക്കോ റിസോർട്ട് അല്പസമയത്തിനകം പൊളിക്കും. റിസോർട്ടിൽ മാധ്യമ പ്രവർത്തകർക്കെതിരെ ഭീഷണിയും അതിക്രമവും. രാജ് ടിവിയുടെ ഉപകരണങ്ങൾ വലിച്ചെറിഞ്ഞു. നാടിന്റെ പേടി സ്വപ്നമായി തെരുവു നായ്ക്കൾ. പത്തനംതിട്ടയിൽ മജിസ്ട്രേറ്റിനുൾപ്പെടെ കടിയേറ്റു. കോഴിക്കോട് നായ്ക്കളെ ഓടിച്ചത് പടക്കം പൊട്ടിച്ചു. കേരളത്തിൽ 170 ഹോട്ട്സ്പോട്ടുകൾ എന്ന് കണ്ടെത്തൽ. മധുവധക്കേസിലെ സാക്ഷിയുടെ കാഴ്ചശക്തി പരിശോധനാ റിപ്പോർട്ട് ഇന്ന് കോടതിയിൽ. പരിഗണിക്കുന്നത് കൂറുമാറിയ 29-ാം സാക്ഷി സുനിൽകുമാറിന്റെ റിപ്പോർട്ട്. 4 സാക്ഷികളുടെ വിസ്താരവും ഇന്ന്. ലോൺ തരുന്ന ആൾക്കാര് നിങ്ങൾക്ക് നന്മ വരണമെന്ന് വിചാരിച്ച് തരുന്നതൊന്നും അല്ല, അവർക്ക് ലാഭം കിട്ടണമെന്ന് വിചാരിച്ച് മാത്രമാണ് തരുന്നത്. അങ്ങനെയാണെങ്കിൽ നല്ലവരാരാണ്, ചീത്ത ആൾക്കാരാരാണ് അത് നിങ്ങൾക്കറിയണോ? എങ്കിൽ ഈ ഫ്രീഡം ആപ്പ് ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. വീഞ്ഞം തുറമുഖ നിർമ്മാണത്തിൽ അദാനി ഗ്രൂപ്പിന്റെ ഹർജി ഇന്ന് ഹൈക്കോടതിയിൽ. പോലീസ് സംരക്ഷണം നൽകണമെന്ന ഉത്തരവ് നടപ്പായില്ലെന്ന് പരാതി. സർക്കാരിനെതിരെ കോടതിയലക്ഷ്യ നടപടി വേണമെന്നും ആവശ്യം. KRLCCയുടെ ജനബോധനയാത്ര ഇന്ന് ചെല്ലാനത്ത്. ഭാരത് ജോഡോ യാത്രയ്ക്കെതിരെ CPM ഗുജറാത്തിലൂടെ കടന്നുപോകാതെ യാത്ര എങ്ങനെ ലക്ഷ്യം കാണുമെന്ന് MP ഗോവിന്ദൻ. ഫ്ലെക്സിനെ ചൊല്ലി കോൺഗ്രസിൽ പോരും. തിരുവല്ലയിൽ ജില്ലാ കോർഡിനേറ്റർക്ക് തെറി അഭിഷേകം. ഷാങ്ഹായ് ഉച്ചകോടി ഇന്നു മുതൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കും. ചൈനീസ് പ്രസിഡന്റുമായി മോദി കൂടിക്കാഴ്ച നടത്തിയേക്കും. ഷീ ജിൻപിങ് പുടിൻ കൂടിക്കാഴ്ചയ്ക്കും സാധ്യത. ലഖിംപൂർ ഖേരിയിൽ ദളിത് സഹോദരിമാർ തൂങ്ങി മരിച്ച നിലയിൽ. പീഡിപ്പിച്ച ശേഷം കൊലപ്പെടുത്തിയെന്ന് കുടുംബം. ഒരു സ്ത്രീ ഉൾപ്പെടെ 4 പേർ അറസ്റ്റിൽ. ആലപ്പുഴ കാപ്പിക്കോ റിസോർട്ട് അല്പസമയത്തിനകം പൊളിക്കും. റിസോർട്ടിൽ മാധ്യമ പ്രവർത്തകർക്കെതിരെ ഭീഷണിയും അതിക്രമവും. രാജ് ടിവിയുടെ ഉപകരണങ്ങൾ വലിച്ചെറിഞ്ഞു. നാടിന്റെ പേടി സ്വപ്നമായി തെരുവു നായ്ക്കൾ. പത്തനംതിട്ടയിൽ മജിസ്ട്രേറ്റിനുൾപ്പെടെ കടിയേറ്റു. കോഴിക്കോട് നായ്ക്കളെ ഓടിച്ചത് പടക്കം പൊട്ടിച്ചു. കേരളത്തിൽ 170 ഹോട്ട്സ്പോട്ടുകൾ എന്ന് കണ്ടെത്തി.